തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കുക എന്ന ആവശ്യമുയർത്തി നിരാകാര സമരം ഉൾപ്പെടെ നടത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമുഖ പൗരാവകാശ പ്രവർത്തകർ ഡൽഹിയിൽ പ്രകടനം നടത്തി. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ എന്ന സംഘടനയ്ക്ക് കീഴിലാണ് പ്രമുഖ ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഒത്തുകൂടിയത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേലിൻ്റെ നടപടിയെ അപലപിക്കുകയും അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിച്ച് ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഇവർ ഒത്തുചേർന്നത്. കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റ് മന്ദിരത്തിനടുത്തുള്ള റാഫി അഹമ്മദ് കിഡ്വായ് മാർഗിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് പിന്തുണയുമായി മനുഷ്യാവകാശ പ്രവർത്തകർ ഒത്തുകൂടിയത്. അരുണ റോയ്, NFIW പ്രസിഡന്റ് ആനിരാജ, 25 സംസ്ഥാനങ്ങളിലെ NFIW പ്രതിനിധികൾ തുടങ്ങി നിരവധി പേരാണ് ലക്ഷദ്വീപിന് ഐക്യദാർഢ്യവുമായി ഒത്തുചേർന്നത്. വികസനമെന്ന് പറഞ്ഞ് അധികൃതർ ലക്ഷദ്വീപിൽ നടത്തുന്ന അസ്വസ്ഥകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്കയുള്ളതിനാലാണ് തങ്ങൾ പ്രതിഷേധവുമായി ഒത്തുചേർന്നതെന്ന് അവർ പറഞ്ഞു. ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റ ശേഷം BJP നേതാവായ പട്ടേൽ 3 ബില്ലുകൾ അവതരിപ്പിച്ചു. ഇത് ലക്ഷദ്വീപിലും രാജ്യത്തും വ്യാപകമായ ഉത്കണ്ഠയ്ക്ക് വഴിയൊരുക്കി. പ്രാദേശിക ആലോചനകൾ ഇല്ലാതെയാണ് ഈ ബില്ലുകൾ അവതരിപ്പിച്ചത്. കേന്ദ്രഭരണ പ്രദേശത്തെ അസ്വസ്ഥമാക്കുന്ന വിനാശകരമായ വികസനത്തിനെതിരെ NFIW ലക്ഷദ്വീപിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, അരുണ റോയ് പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്ററുടെ പ്രതികാരവും വിദ്വേഷപരവുമായ നടപടികളെയും പ്രവർത്തനങ്ങളെയും NFIW ശക്തമായി അപലപിക്കുന്നതായും അരുണ റോയ് കൂട്ടിച്ചേർത്തു. DMK MP കനിമൊഴി, KP ഫാബിയൻ, മുൻ ആസൂത്രണ കമ്മീഷൻ അംഗം സെയ്ദ ഹമീദ്, ലക്ഷദ്വീപ് മുൻ അഡ്മിനിസ്ട്രേറ്റർ ബജഗത്ത് ഹബീബുള്ള, മായ റാവു, ഷപ്ന ഹാഷ്മി, അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, കമലാഭാസിൻ, ഡോക്ടർ മിറാത്തുൻ നഹർ, സിനിമാ താരം ദബ്ദത്ത് ഘോഷ്, കവി മുണ്ടകന്ദ്രാസൻ, ഭൻവാരി ദേവി, മേധ പത്കർ, പത്രപ്രവർത്തകൻ ശങ്കർ റേ, അനികേത് ചട്ടോപാധ്യായ, കവി ശ്രീവാസ്തവ, ഡോക്ടർ ലഡ്കുമാരി ജെയിൻ, ഫാദർ സെഡ്രിക് പ്രകാശ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ NFIW ലക്ഷദ്വീപ് ഐക്യദാർഢ്യത്തിൽ പങ്കാളികളായി. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.